എറണാകുളത്ത് ഇന്ന് കോവിഡ് ബാധിതരുടെ എണ്ണം ഉയരാനിടയുണ്ടെന്ന ജില്ലാ കളക്ടർ എസ് സുഹാസ്. കൂടുതൽ കോവിഡ് വ്യാപനമുണ്ടായ ഭാഗങ്ങളിലെ പരിശോധനാ ഫലമാണ് ഇന്ന് പുറത്തുവരിക. ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ 25% കോവിഡ് ബെഡ് ഒരുക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഇന്നലെ നമ്പർ ഓഫ് സാമ്പിൾസ് സെയിം ആയിരുന്നു, ഓൾമോസ്റ്റ് ഐ തിങ്ക് ഇറ്റ് വാസ് അറൌണ്ട് 13,000 റിസൾട്ട് വരുന്നത് നാവ് രണ്ട് ദിവസം മുമ്പിൽ ഈ ആർബർസിൽ മറ്റേ മാർക്കറ്റ്സിൽ മറ്റേ വേറെ ഹൈ വൾനറബിൾ ഏരിയാസിൽ എടുത്ത സാമ്പിൾസ് ആണ്. സോ ഇന്ന് നമുക്ക് കുറച്ച് ഹൈ ടി പി ആർ ഡെഫിനറ്റ് ആയിട്ട് വരും, ഇന്ന് കേസസ് കൂടുതലുണ്ടാവും. സി നമുക്ക് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്താ, മാക്സിമം ആൾക്കാരനെ പോസിറ്റീവായിട്ട് ഐഡന്റിഫൈ ചെയ്യാർ, പോസിറ്റീവാണ് അവരെ ഐഡന്റിഫൈ ചെയ്ത് അവരെ ക്വാറന്റൈനിൽ വെക്കണതാണ് നാം നോക്കണത്. ഇറ്റ് ഡസന്റ് മാറ്റർ ഇഫ് ദ നമ്പർ റൈസസ്, ബട്ട് വി ഹാവ് ടു ഐഡന്റിഫൈ ആസ് മെനി പോസിറ്റീവ് പീപ്പിൾ ആൻഡ് പുട്ട് ദം ഇൻ ക്വാറന്റൈൻ. സോ അത് പ്രകാരം ഇപ്പോൾ പേഷ്യന്റ് മാനേജ്മെന്റ് മറ്റേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് നാവ് മെയിൻ ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കുന്നത്. കോവിഡ് രൂക്ഷമാകുമ്പോഴും വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ മാറ്റിവെക്കാതെ മെഡിക്കൽ സർവകലാശാല. വിദ്യാർത്ഥികൾ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചുവെന്ന് പറഞ്ഞാണ് പരീക്ഷകൾ മാറ്റിവെക്കാത്തത്. എന്നാൽ കാൽഭാഗം വിദ്യാർത്ഥികൾക്ക് പോലും ഇതുവരെ വാക്സിൻ ലഭിച്ചിട്ടില്ല. പരീക്ഷ എടുത്തിട്ടും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ആശുപത്രികളിൽ ഡ്യൂട്ടി ഇടുന്നതായും പരാതിയുണ്ട്. പരീക്ഷകൾ മാറ്റിവെക്കണമെന്നും പോസ്റ്റിംഗ് ഒഴിവാക്കണമെന്നും നഴ്സിംഗ് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടു.